നമസ്കാരം. കാനഡയിലെ നഗരപ്രാന്തമായ ഡോർവാളിലെ സ്കൂൾ കാന്റീൻ മെനുവിൽ നിന്നും പന്നിമാംസം നീക്കം ചെയ്യണമെന്നുള്ള മുസ്ലിം മാതാപിതാക്കളുടെ അപേക്ഷ മേയർ നിരസിച്ചു. പന്നിമാംസം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിങ്ങൾ നടത്തിയ പ്രതിഷേധം നഗരത്തിൽ കലാപാന്തരീക്ഷം സൃഷ്ടിച്ചു. മുസ്ലിങ്ങൾക്ക് മേയറുടെ മറുപടി ഇങ്ങനെ: ലോകത്ത് മറ്റനേകം രാജ്യങ്ങൾ ഉണ്ടായിട്ടും കുടിയേറി പാർക്കാൻ നിങ്ങൾ ഈ രാജ്യത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ, പാരമ്പര്യങ്ങൾ, ജീവിത രീതികൾ എന്നിവയുമായി നിങ്ങൾ പൊരുത്തപ്പെടുക. ജീവിത ശൈലികളിൽ മാറ്റം വരുത്തേണ്ടത് ഉദാര മനസ്കത കൊണ്ട് നിങ്ങളെ സ്വീകരിച്ച കനേഡിയൻ ജനതയല്ല, നിങ്ങളാണ്. ഇവിടെ താമസിക്കാൻ നിങ്ങൾ സ്വയം പരിശീലിക്കുകയും അതിനായി നിങ്ങളെ തന്നെ ഒരുക്കുകയും ചെയ്യുക. മുസ്ലിം രാജ്യങ്ങൾ സ്വന്തം മതസ്ഥരല്ലാത്ത കുടിയേറ്റക്കാരെ സ്വീകരിക്കാതിരിക്കുമ്പോഴും വംശീയവാദികളോ വർഗീയവാദികളോ അല്ലാത്ത കനേഡിയൻ ജനത മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളല്ലാത്തവരെയും സ്വീകരിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളുടെയും അനുഭവങ്ങൾ മുന്നിലുണ്ടായിരുന്നിട്ടും ഞങ്ങൾ നിങ്ങളെ സ്വീകരിച്ചു. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കനേഡിയൻ ജനത തങ്ങളുടെ സ്വത്വവും സംസ്കാരവും മുറുകെ പിടിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ കാനഡ എന്ന ഈ രാജ്യത്തിലേക്ക് കടന്നു വരുന്നവരെ സ്വീകരിക്കുന്നത് കനേഡിയൻ ജനതയാണ്. ജൂത ക്രിസ്ത്യൻ വേരുകളുള്ള ഈ നാട്ടിൽ മതവും വിശ്വാസവും തീർത്തും വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ്. ഇസ്ലാമിനും ശരീഅത്തിനും എന്തെങ്കിലും പ്രത്യേക അവകാശം നിങ്ങൾ സ്വയം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിരസിക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് പൂർണ്ണമായ അധികാരമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റു പല രാജ്യങ്ങളിലും അഭയാർത്ഥികളായി കടന്നുകൂടുകയും പിന്നീട് ആധിപത്യം സ്ഥാപിക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് ഈ ലോകം മുഴുവൻ കാണുന്നുണ്ട്. ഇവിടുത്തെ നിയമവ്യവസ്ഥയുമായി പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാം മതവിശ്വാസികൾക്ക് കുടിയേറാൻ ഈ ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. അവയിൽ ഭൂരിഭാഗവും ജനസംഖ്യ വളരെ കുറഞ്ഞവയുമാണ്. ഒപ്പം ശരീഅത്ത് നിയമങ്ങൾ പാലിക്കപ്പെടുന്ന ഇടങ്ങളും. എന്നിട്ടും നിങ്ങൾ മറ്റു മുസ്ലിം രാജ്യങ്ങളിലേക്കൊന്നും പോകാതെ കാനഡയിലേക്കാണ് വന്നതെങ്കിൽ അതിൻ്റെ കാരണം മുസ്ലിം രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാത്ത സൗകര്യങ്ങളും സ്വീകാര്യതയും ഇവിടെ ലഭിക്കും എന്നുള്ളത് കൊണ്ടല്ലേ? ഞങ്ങളുടെ സഹിഷ്ണുതയും സഹാനുഭൂതിയും മുതലെടുക്കാൻ ശ്രമിക്കരുത്. അത് ഞങ്ങളുടെ ബലഹീനതയാണെന്ന് കരുതരുത്. മാന്യമായ രീതിയിലാണെങ്കിൽ ഒത്തൊരുമയുടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും തരികയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.